ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഐ എസ് എല്ലും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായി നോക്കുന്നത്. അപ്പോൾ ഗൈസ് വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ചാനൽ ദൂരെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൻ്റെ ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യുക. കൂടാതെ നമ്മുടെ ടെലഗ്രാം പേജും ഇതുപോലെ ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഗൈസ് എന്തായാലും ഇന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരമാണല്ലോ വരുന്നത്. കൂടാതെ ഇന്ന് വൈകുന്നേരം ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനായിരിക്കും നേരിടാൻ പോകുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കോച്ചുമാരൊക്കെ ഇന്നലെ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഞാൻ മെയിനായി സൂചിപ്പിക്കുന്നത്. ഗൈസ് അപ്പോൾ അതിനുമുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, നിങ്ങൾക്ക് ഐ എസ് എൽ മത്സരങ്ങളും അതുപോലെ ബ്ലാസ്റ്റേഴ്സ് മത്സരങ്ങളും എല്ലാം എച്ച് ഡി ക്വാളിറ്റിയിൽ മലയാളം കമന്ററിയോടൊപ്പം തന്നെ യൂട്യൂബിൽ കാണാൻ സാധിക്കുന്ന ലിങ്കുകൾ നമ്മുടെ ടെലഗ്രാം ചാനലാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ ഐ എസ് എൽ മത്സരങ്ങളെയും യൂട്യൂബിൽ തന്നെ ഡയറക്റ്റായി കാണാൻ സാധിക്കുമെന്നതാണ്. ഇതിന് പുറമെ തന്നെ ഇന്ന് ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളുമായി നടക്കാനിരിക്കുന്ന മാച്ചുമായി ബന്ധപ്പെട്ട മാച്ചുകളുടെ സ്റ്റാറ്റസും കൂടാതെ പ്രധാനപ്പെട്ട ഫുട്ബോൾ വാർത്തകളും എല്ലാം നമ്മുടെ ടെലഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് നൽകിയിട്ടുണ്ട്, എല്ലാവരും നമ്മുടെ ടെലഗ്രാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഹൊർബിബം റുവയുമായി ബന്ധപ്പെട്ട് ഇഞ്ചുറി അപ്ഡേറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ താരത്തിന്റെ മൂക്കിൽ ഒരു ചെറിയ ഇഞ്ചുറി പറ്റിയതാണെന്ന് ബ്ലാസ്റ്റേഴ്സ് തന്നെ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. കൂടാതെ താരത്തിന്റെ സർജറി കഴിയുകയും ബ്ലാസ്റ്റേഴ്സിനൊപ്പം ചേരുകയും ചെയ്തു. ഇനി എന്തായാലും റെസ്റ്റ് എടുത്തതിന് ശേഷമായിരിക്കും ട്രെയിനിംഗ് ഒക്കെ ആരംഭിക്കുക. കൂടാതെ സീസൺ തീരാറാകുമ്പോൾ ചില മത്സരങ്ങൾ താരത്തിന് കളിക്കാൻ സാധിക്കുമെന്നായിരുന്നു നമ്മുടെ കോച്ച് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. എന്തായാലും താരത്തിന് ഒരു സ്പീഡ് റിക്കവറി തന്നെ നമുക്ക് ആശംസിക്കാം. ഗൈസമനി എന്തായാലും ഇന്നലെ മെനിഞ്ഞാന്നുമായി നടന്ന രണ്ട് ട്രാൻസ്ഫറെ കുറിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ എഡു ഗാർസിയാകട്ടെ ഹൈദരാബാദുമായി അവരുടെ കോൺട്രാക്ട് ഇപ്പോൾ മ്യൂച്വൽ ടെർമിനേഷൻ നടത്തിയിരിക്കുകയാണ്. താരത്തിന്റെ എന്തോ പേഴ്സണൽ ഇഷ്യൂ കാരണം പെട്ടെന്ന് തന്നെ സ്പെയിനിലേക്ക് മടങ്ങി പോകേണ്ടി വന്നതുകൊണ്ടാണ് മ്യൂച്വൽ ടെർമിനേഷൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതേസമയം വൈകാണ്ട് തന്നെ നമ്മുടെ ഹൈദരാബാദ് താരത്തിന് പകരക്കാരനെയും സൈൻ ചെയ്ത് കഴിഞ്ഞിരുന്നു. മുൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് താരമായ കാസ കമറയെയാണ് ഇപ്പോൾ ഹൈദരാബാദ് സ്വന്തമാക്കിയിരിക്കുന്നത്. എന്തായാലും മികച്ചൊരു നീക്കം തന്നെയാണ് ഹൈദരാബാദിന്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത്. അതുപോലെ ഇപ്പോൾ പരിക്ക് പറ്റി പുറത്തിരിക്കുന്ന ഈസ്റ്റ് ബംഗാളിന്റെ താരമായ തോമസ് ലോ മെർസ്ലെ ആകട്ടെ തന്റെ നാടായ സിഡ്നിയിലേക്ക് മടങ്ങി പോകുന്നു എന്നാണ് മാർക്കസ് നിലെ റിപ്പോർട്ട് ചെയ്തത്. കൂടാതെ താരത്തിന്റെ റീഹാബിലിറ്റേഷൻ ഒക്കെ കഴിയുമ്പോൾ സീസൺ തീരുമെന്നാണ് മാർക്കസ് പറയുന്നത്. അതിനാൽ ഇനി ഈ സീസണിൽ ഈ താരത്തെ പ്രതീക്ഷിക്കേണ്ട. ഗൈസബനി എന്തായാലും ഇന്നലെ ഐ എസ് എൽ നടന്ന മാച്ചുമായി ബന്ധപ്പെട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒഡീഷ എഫ് സി അതുപോലെ മുംബൈ സിറ്റി തമ്മിലായിരുന്നു മത്സരം നടന്നിരുന്നത്. കൂടാതെ 4-1 എന്ന വലിയൊരു സ്കോർ ലൈനിൽ നമ്മുടെ മുംബൈ സിറ്റി ആയിരുന്നു ഇന്നലെ വിജയിക്കുകയുണ്ടായത്. ഇവിടെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതുവരെ മുംബൈ സിറ്റി വളരെ മോശം പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. കൂടാതെ കഴിഞ്ഞ 2-3 മത്സരങ്ങളായി നല്ല മികച്ച പ്രകടനം തന്നെയാണ് മുംബൈ സിറ്റി കാഴ്ചവെക്കുന്നത്. എന്തായാലും ഇന്നലത്തെ വിജയത്തിന് പിന്നാലെ തന്നെ ഇപ്പോൾ പോയിന്റ് ടേബിളിലാക്കിയിട്ട് ടോപ്പ് 4-ലേക്ക് മുംബൈ സിറ്റി കടന്നിരിക്കുകയാണ്. അതേസമയം ബ്ലാസ്റ്റേഴ്സിന് അവിടെ ഒരു ദുഃഖവാർത്തയാണ് ഉണ്ടായിരുന്നത്. കാരണം 5 സ്ഥാനത്ത് കിടന്ന ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ 6 സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ മത്സരം വിജയിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ടോപ്പ് 4-ലേക്ക് കയറാൻ സാധിക്കും. മിക്കവാറും ഇന്നത്തെ മത്സരം വിജയിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് 3 സ്ഥാനം വരെ എത്താൻ സാധിക്കും. കൂടാതെ 2-ൽ കൂടുതൽ ഗോളുകൾ അടിച്ചാണ് വിജയിക്കുകയെങ്കിൽ 2 സ്ഥാനത്തേക്കും എത്താൻ സാധിക്കും. എന്തൊക്കെയായാലും എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു വിജയത്തിന് വേണ്ടി തന്നെയാണ്. ഇതിന് കാരണം പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്തണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ഇന്നത്തെ മത്സരം വിജയിച്ചേ മതിയാകും. ഈസ്റ്റ് ബംഗാളിനാകട്ടെ ഒന്നും നഷ്ടപ്പെടാനില്ല, ആയതിനുള്ള ഒരു മികച്ച കളി തന്നെ കാഴ്ചവെക്കുമെന്നതിൽ സംശയം വേണ്ട. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നല്ല പ്രഷർ തന്നെയായിരിക്കും ഇന്നത്തെ മത്സരം. കാരണം കഴിഞ്ഞ 2-3 മത്സരങ്ങളായി ബ്ലാസ്റ്റേഴ്സ് മോശം പ്രകടനമായിരുന്നു കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. അതിനാൽ ഇനി എന്തായാലും മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി ഇന്നത്തെ മത്സരം വിജയം നിർണായകമാണ്. ഗൈസബനി എന്തായാലും ഞാൻ സൂചിപ്പിക്കട്ടെ, ഇന്നലെ തന്നെ പ്രസ് കോൺഫറൻസിൽ രണ്ട് ക്ലബ്ബുകളുടെയും കോച്ചുമാർ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് കോച്ച് പറയുന്ന പ്രകാരം ബ്ലാസ്റ്റേഴ്സിനാകട്ടെ ചില പ്രധാനപ്പെട്ട താരങ്ങൾ ഇന്ന് ഇറങ്ങാൻ സാധിക്കില്ല. എന്നാൽ അവർക്ക് പറ്റിയ റീപ്ലേസ് ഉണ്ടെന്നും താൻ തന്റെ പ്ലേയേഴ്സിൽ വിശ്വാസം അർപ്പിക്കുന്നു എന്നാണ് കോച്ച് ഇന്നലെ പറഞ്ഞത്. കൂടാതെ പ്രീ സീസൺ ഒക്കെ കളിച്ച് നല്ല രീതിയിൽ തന്നെ അവർ പ്രിപ്പയർഡ് ആയതാണ്. ആയതിനാൽ വരും മത്സരങ്ങളിലും അവർക്ക് അവസരം ലഭിക്കുമെന്നാണ് കോച്ച് പറഞ്ഞത്. ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാമ്പിലാകട്ടെ ചില താരങ്ങൾക്ക് ഇന്നത്തെ മത്സരം സസ്പെൻഷനാണ്. അതേസമയം ചില താരങ്ങൾ പരിക്ക് കാരണം പുറത്തിരിക്കുകയാണ്. കോച്ച് എന്തായാലും ഇന്നൊരു റിസ്ക് എടുക്കാൻ തയ്യാറാകുമോ എന്ന കാര്യം കണ്ടു തന്നെ അറിയാം. ഇതിന് കാരണം ഇന്നത്തെ മത്സരം എന്തായാലും മസ്റ്റ് വിൻ മാച്ച് തന്നെയാണ്. ഇനി എന്തായാലും നമ്മുടെ ഈസ്റ്റ് ബംഗാളിന്റെ കോച്ച് പറഞ്ഞത് എന്താണെന്ന് നോക്കാം. ഈസ്റ്റ് ബംഗാളിന്റെ കോച്ച് പറയുന്ന പ്രകാരം ഈസ്റ്റ് ബംഗാൾ അകട്ടെ ഇപ്പോൾ തോൽപ്പിക്കാൻ ഏറ്റവും കൂടുതൽ പാടുള്ള ഒരു ക്ലബ് തന്നെയാണ്. അതിനാൽ ടോപ്പ് ടീംസ് ഒക്കെ ഈസ്റ്റ് ബംഗാളിനെതിരെ കളിക്കാനൊന്ന് പേടിക്കുമെന്നാണ് ഈസ്റ്റ് ബംഗാളിന്റെ കോച്ച് ഇന്നലെ പറഞ്ഞത്. അവസാന 2-3 മത്സരങ്ങളായി വിജയമില്ലാതെ കിടക്കുന്ന ഈസ്റ്റ് ബംഗാളാണ് ഈ കാര്യം പറയുന്നതെന്ന് ഓർക്കണം. എന്തൊക്കെയാലും ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു വിജയം തന്നെ ആശംസിച്ചുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഗൈസബ് എന്തായാലും തുടക്കം പറഞ്ഞതുപോലെ എല്ലാവരും നമ്മുടെ ടെലഗ്രാം ചാനൽ മറക്കാതെ ഒന്ന് ജോയിൻ ചെയ്യുക. കൂടാതെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഗൈസ് താങ്ക്സ് ഫോർ വാച്ചിങ്.